नमस्कार फ्रेंड्स एल्जोसी पुदे वीडियो स्वागत इन वीडियो नाम जोब नोटिफिकेशन पिशोधिक वे मैं संस्थान पॉलिटेक्निक डिप्लोम कोर्स प्रवेश अपेक्ष क्षण अब नाम वीडियो पिशोधिक वे आपेक्ष डीटेलस ओके फ्रेंड्स वीडियो मुंबईट एल वीडियो तुक नाम पर चल आदमी का दयवे चानल सब्सक्रैब अदान बेल बट प्रस्त ऑलर ओप्शन को अप्लोड एल वीडियो नोटिफिकेशन अदा समय ते लिखी वेलकम बैक टू द वीडियो तुक संस्थान एल पॉलिटेक्निक डिप्लोम कोर्स अपेक्ष विण अब नाम वीडियो पिशोधिक वेद अपेक्ष विशद विवर कुछ अध्ययन वर्ष प्रवेश रुपति जूल इतम आरंभ केरळത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ ഐഎച്ച്ആർഡി കോളേജുകളിലേക്കുള്ള പ്രവേശന നടപടികൾ സംസ്ഥാന അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് 30 ഓപ്ഷൻ വരെയാണ് നൽകാൻ വേണ്ടി സാധിക്കുന്നത് www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈൻ വഴിയാണ് പ്രവേശനം നടക്കുന്നത് SSLC THSLC CBSE തുടങ്ങിയ തുല്യ പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അയക്കാൻ വേണ്ടി സാധിക്കുന്നത് इंग्लिश कणक्क साइंस तुडंगिय विषयंगळ ओरो विषयंगळ आयिट्ट पढ़िच्चिट्टुळ्ळ उद्योगार्थिकल्क्क स्ट्रीम 1 एन्न परयुन्न एंजिनीयरिंग स्ट्रीमिलेक्कुम कणक्क इंग्लिश एन्निव पढ़िच्चिट्टुळ्ळ उद्योगार्थिकल्क्क स्ट्रीम 2 एन्न परयुन्न नॉन एंजिनीयरिंग विभागत्तिलेक्कुमाण अयक्कुवान वेण्डि साधिक्कुन्नत् केरळत्तिले सर्क्कार ऐएच्च्आर्डी कोळेजुकळिले मुझुवन सीट्टुकळिलेक्कुम एडेड कोळेजुकळिले 85% सीट्टुकळिलेक्कुम स्वाश्रय कोळेजुकळिले 50% सर्क्कार सीट्टुकळिलेक्कुमाण प्रवेश आरंभ THSLC पास विद्यार्थि 10% संवरण VHSC पास उद्योग 2% संवरण लिखा VHSC पास उद्योग पढ़ ट्रेडि अनुबंध ट्रेड सेलक्ट साधिका का अब संचारे भिन्नशेषिकार 5% संवरण SC ST OBC विभाग सरकार निश्चय संवरण लिखा അതോടൊപ്പം തന്നെ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10% സംവരണവും ലഭിക്കുന്നതാണ് 10 തരത്തിൽ കണക്ക് സയൻസ് ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രീം 1 ലേക്കുള്ള ഇൻഡെക്സ് സ്കോർ തയ്യാറാക്കുന്നത് കണക്ക് ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിൽ ലഭിച്ച മാർക്കിനെ മുൻനിർത്തിയാണ് സ്ട്രീം 2 ലേക്കുള്ള ഇൻഡെക്സ് മാർക്ക് നിശ്ചയിക്കുന്നത് ജനറൽ വിഭാഗത്തിന് 150 രൂപ SC ST വിഭാഗത്തിന് 75 രൂപയാണ് അപേക്ഷ ഫീസ് ആയിട്ട് ഈടാക്കുന്നത് NCC അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ അയച്ചതിന്റെ പകർപ്പും അപേക്ഷ ഫീസ് അടച്ചതിന്റെ റെസീറ്റും അടക്കം NCC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ NCC ഡയറക്റ്റിലേക്കും അതുപോലെ സ്പോർട്സ് വിഭാഗം വിദ്യാർത്ഥികൾ സ്പോർട്സ് കൗൺസിലിലേക്കും അപേക്ഷ എത്തിക്കേണ്ടതാണ് സ്വകാര്യ സ്വാശ്രയ പോളിടെക്നിക്കുകൾ അതുപോലെ തന്നെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലേക്കുള്ള മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ഓൺലൈൻ ആയിട്ട് അയച്ചതിനു ശേഷം അപേക്ഷ ഫീസും അടച്ചതിന്റെ പകർപ്പുമായിട്ട് അതാത് കോളേജുകളിലേക്ക് അപേക്ഷ നേരിട്ട് എത്തിക്കേണ്ടതായിട്ടുണ്ട് July 28 ആരംഭിക്കുന്ന ഓൺലൈൻ അപേക്ഷ August 10 തീയതി വരെയാണ് നീണ്ടു നിൽക്കുന്നത് അപ്പോൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് പോളി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.polyadmission.org എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ് വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണ SSLC പരീക്ഷയിൽ വളരെ ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഉദ്യോഗാർത്ഥികൾക്ക് +2 തലത്തിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്രയും സീറ്റുകൾ നിലവിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് 10 ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റൊരു മികച്ച ഓപ്ഷനാണ് പോളിടെക്നിക് എന്ന് പറയുന്നത് പോളിടെക്നിക് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗ് പോലുള്ള ഉന്നത കോഴ്സുകൾക്ക് ചേരാനുള്ള അവസരം കൂടി ഉണ്ട്
അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം വിദ്യാർത്ഥികൾ പുതിയ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പത്താം തരം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും പോളിടെക്നിക് കോഴ്സുകളിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.